എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരുൺ ഡി ജോസിൻ്റെ സംവിധാനത്തിൽ നസ്ലിൻ, മാത്യു, നിഖില വിമൽ, മീനാക്ഷി, വിനു പപ്പു, അതുപോലെ മനോജ് കെയു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ജേണി ഓഫ് ലവ് 18+ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വീഡിയോയിലോട്ട് പോകാൻ മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അങ്ങനെ മാത്രം കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജേണി ഓഫ് ലവ് 18+ എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ കഥാസന്ദർഭം വരുന്നത് ഒരു ലവ് സ്റ്റോറിയും തുടർന്നുള്ള ഒളിച്ചോട്ടവുമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടീ നടന്മാരുടെ പ്രകടനം തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് നസ്ലിനും അതേപോലെ മീനാക്ഷിയും ദിനേഷുമാണ്. മീനാക്ഷിയുടെ അച്ഛനായിട്ട് വരുന്നത് മനോജ് കെയുമാണ്. അതേപോലെ സഹോദരനായിട്ട് വരുന്നത് ശ്യാം മോഹനുമാണ്. അതുപോലെ നസ്ലിൻ്റെ കൂട്ടുകാരായി വരുന്നത് സാഫ് ബ്രദേഴ്സാണ്. പിന്നെ വരുന്നത് മാത്യു. പിന്നെ ഇവരുടെ എല്ലാം സഹായമായിട്ട് വരുന്നതാണ്, അതായത് നസ്ലിൻ്റെയും അവരുടെ കൂട്ടുകാരെയും സഹായമായിട്ട് വരുന്നതാണ് നമ്മുടെ ബിനു പപ്പു. ഈ സിനിമയിൽ ജഡ്ജിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് നിഖില വിമലാണ്. അതുപോലെ നസ്ലിൻ്റെ അഭിനയ പ്രകടനം നോക്കണമെങ്കിൽ നസ്ലിൻ്റെ മുമ്പത്തെ സിനിമകൾ കാണുന്ന ഏകദേശം അതേ ക്യാരക്ടർ ലൈൻ തന്നെയാണ് ഈ സിനിമയിലും നസ്ലിൻ തുടർന്ന് പോകുന്നത്. എന്നാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് വേഷങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും പ്രകടനം അവരുടെ മുൻകാല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരേ ക്യാരക്ടർ തന്നെയായിട്ടാണ് നമുക്ക് പേഴ്സണലി തോന്നുന്നത്. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനോജ് കെയു എന്ന നടൻ്റെ അഭിനയ പ്രകടനം, പ്രണയവിലാസം, തിങ്കളാഴ്ച, നിശ്ചയം എന്ന സിനിമകളിലെല്ലാം കാണുന്ന ഏകദേശം അതേ അഭിനയ പ്രകടനം തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അഭിനയ പ്രകടനം വളരെ മികച്ചതായിരുന്നു. കാരണം കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു അഭിനയ പ്രകടനം ഈ സിനിമയിലും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ഒരേപോലത്തെ അഭിനയ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് ബിനു പപ്പു അതേപോലെ സാഫ് ബ്രദേഴ്സ് എന്നിവരുടെ പ്രകടനം തന്നെയാണ്. അതായത് നസ്ലിൻ്റെ ഫ്രണ്ട്സായിട്ട് വരുന്ന രണ്ട് കൂട്ടുകാരും അവരെ സഹായിക്കുന്ന ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയിലെ മെയിൻ നടിയായുള്ള മീനാക്ഷി അതായത് ആതിര എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അഭിനയ പ്രകടനം നോക്കുകയാണെങ്കിൽ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു അഭിനയ പ്രകടനം തന്നെ ഈ സിനിമയിൽ ആ കുട്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. ആതിര എന്ന നടിയുടെ ചേട്ടനായിട്ടാണ് ശ്യാം മോഹൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് എയറ് പിടിച്ച് നടക്കുക എന്നുള്ള ഒരു വേഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഡയലോഗുകളോ കാര്യങ്ങളോ ഈ സിനിമയിൽ അധികം ശ്യാം മോഹനെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മുമ്പ് അഭിനയിച്ചിരിക്കുന്ന പല സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ സിനിമയിൽ വേഷം ചെയ്തിരിക്കുന്നത് മാത്യു തന്നെയാണ്. കാരണം മാത്യുവിൻ്റെ മുമ്പത്തെ സിനിമകളിലെല്ലാം നോക്കുമ്പോൾ ഒരു പേടിത്തൊണ്ടൻ അതല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടർ എന്ന രീതിയിലാണ് മുമ്പത്തെ സിനിമകൾ പലതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ വളരെയധികം വയലൻസ് നിറഞ്ഞ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളായിട്ടാണ് മാത്യു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിൽ മാത്യുവിൻ്റെ അഭിനയം കണ്ടപ്പോൾ വളരെയധികം മസിൽ പിടിച്ചിട്ടുള്ള ഒരു അഭിനയം പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്നാൽ അത് സാഹചര്യമായിട്ട് ഒത്തുപോകാത്ത പോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരിയും പറഞ്ഞാൽ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന പല സീനുകൾ കാണുമ്പോൾ നമുക്കൊരു കോമഡി ആയിട്ടും തോന്നിയിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ലാഗ് അടിച്ച പോലെയാണ് ഫീൽ ചെയ്തത്. ഒന്ന് രണ്ട് കോമഡി സീനുകളെല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ശരിക്കും ഈ സിനിമ ഒന്നുകൂടി എൻഗേജിങ് ആകുന്നത്. കാരണം സാഫ് ബ്രദേഴ്സും അതേപോലെ ബിനു പപ്പുവിൻ്റെയും കൂടുതൽ ക്യാരക്ടർ വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം നമുക്ക് ഫീൽ ചെയ്തിരുന്നു. എന്നാലും മൊത്തത്തിൽ ഈ സിനിമ നോക്കുകയാണെങ്കിൽ എന്നിൽ പ്രേക്ഷകനെ ഒട്ടും ഇമ്പ്രസ് ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ജേണി ഓഫ് ലവ് 18+ എന്ന മൂവി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണം കൊണ്ട് ഈ സിനിമ ആരും തിയേറ്ററിൽ പോയി കാണരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം സിനിമ കണ്ട ഒരുപാട് ഫാമിലീസിന് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു മിക്സ്ഡ് അഭിപ്രായം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ലേഡീസായിട്ടുള്ള ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടാൻ
ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു മിക്സഡ് അഭിപ്രായം വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഫാമിലിക്ക് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാവുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്നാലും എന്നിന് പ്രേക്ഷകനെ ഈ സിനിമ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം. അതുപോലെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.